ഹലോ. എല്ലാവരും ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഒരു നല്ല മോയ്സ്ചറൈസർ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു നല്ല മോയ്സ്ചറൈസർ ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പം അലോവേര ജെല്ല് ഞാൻ വെളിയിൽ നിന്ന് വാങ്ങിച്ച അലോവേര ജെല്ലാണ്. ഇപ്പോൾ എനിക്ക് വിശ്വാസമുള്ള അലോവേര ജെല്ല് മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ. കാരണം ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള അലോവേര ജെല്ല്, ഇപ്പം ഞാൻ ഒരു ബോട്ടിൽ അലോവേര ജെല്ലിൽ ഒരു കാൽ എന്താ പറയുക കാൽ കപ്പ് ജൊജോബ ഓയിൽ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് കേട്ടോ. ഇത് ഒരു കപ്പെന്ന് പറയുന്നത് വലിയ അലോവേര ജെല്ലിൻ്റെ വലിയ ബോട്ടിൽ ഞാൻ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ബോട്ടിലുകളിലാക്കി കൊടുക്കുന്നത് കേട്ടോ, മോയ്സ്ചറൈസർ അല്ല. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വൈറ്റമിൻ ഇ ഓയിലും മിക്സ് ചെയ്യാം. അപ്പോൾ ജൊജോബ ഓയിലും അലോവേര ജെല്ലും വൈറ്റമിൻ ഇ ഓയിലും കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ ഷേക്ക് ചെയ്യുക. നല്ലപോലെ ഷേക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഈ ഒരു ക്രീമി കൺസിസ്റ്റൻസി വരും. ജൊജോബ ഓയിലും അലോവേര ജെല്ലും ഭയങ്കരമായിട്ട് സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യും. അതിൻ്റെ കൂടെ നമുക്ക് ടീ ട്രീ ഓയിൽ, അതായത് പിമ്പിൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ടീ ട്രീ ഓയിൽ സഹായിക്കും. കുറച്ച് ടീ ട്രീ ഓയിലും അതിൻ്റെ കൂടെ ലാവൻഡർ ഓയിലും കൂടെ മിക്സ് ചെയ്യാം. ലാവൻഡർ ഓയിൽ അല്ലെങ്കിൽ റോസ് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ലാവൻഡർ ഓയിലും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ നല്ല ഭംഗിയായിട്ട് ഒന്ന് ഷേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഷേക്കാവും. ഷേക്കാവുന്നതിന് മുമ്പ് ഞാനിപ്പോൾ ഇതിനകത്ത് കുറച്ച് കുങ്കുമപ്പൂവും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു എക്സ്ട്രാ എഫക്റ്റ്, ഒരു നല്ല ഒരു നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ച് നല്ല നാച്ചുറലായിട്ടൊക്കെ വേണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കുങ്കുമപ്പൂവും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരുന്നോളും കേട്ടോ. അത് മാത്രമല്ല നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയാണ്, നമ്മുടെ സ്കിന്നിന് നല്ല സോഫ്റ്റ്നെസ് കൊടുക്കും. ഇതിപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് ആക്ച്വലി ഞാനിത് ഉണ്ടാക്കി കൊടുക്കുന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ഇങ്ങനെ മോയ്സ്ചറൈസറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അപ്പോൾ പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ നല്ലൊരു ഐഡിയ ആണ്. ഒരുപാട് പേർക്ക് മോയ്സ്ചറൈസർ, എനിക്കാണെങ്കിൽ വെളിയിൽ നിന്ന് എന്ത് മോയ്സ്ചറൈസർ വാങ്ങിച്ചാലും സെറ്റാകില്ല. സ്കിന്നിൽ ഒരുമാതിരി ഒന്നുകിൽ അബ്സോർബ് ആയി പോകും അല്ലെങ്കിൽ ഒരു ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും. മോയ്സ്ചറൈസർ ഉപയോഗിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കുന്നൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഇത്. നല്ല, ഞാൻ വെളിയിൽ നിന്ന് അങ്ങനെ മോയ്സ്ചറൈസർ വാങ്ങിച്ച് ഒരു ന്യൂട്രിഡെമിൻ്റെ വാങ്ങിച്ചിട്ട് പോലും എനിക്കതൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കയ്യിലും മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലും കൂടെ അപ്ലൈ കൊടുക്കണം എപ്പോഴും. കാലിൻ്റെ പാദത്തിൽ ഇതുപോലെ കയ്യിലൊക്കെ നല്ല ഭംഗിയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കിടക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യാം, നമ്മൾ വെളിയിൽ പോകുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യാം. ഒരു കുഴപ്പമില്ല, ഇതുപോലെ നല്ല ഭംഗിയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്കിന്നിലൊരു 5 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ വെളിയിൽ എന്തെങ്കിലും ഇടാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാനും മുഖം ഒന്ന് കഴുകിയതിന് ശേഷം മുഖത്ത് ഇതുപോലെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന് മുകളിൽ പൗഡറോ എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. എൻ്റെ ഒരു സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. എൻ്റെ കോലം കണ്ട് പേടിക്കേണ്ട, പനിയായതുകൊണ്ടാണ്. ഇൻഡിയോ ഇടുന്ന വീഡിയോ ഞാൻ വൈകുന്നേരം കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.